ജൂലൈ 30 ചൊവ്വാഴ്ച. മത്തായി 13:36-43 വാക്യങ്ങൾ. ഒരു ദിവസം ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജനിസ് കത്തിച്ച വിളക്കുമായി തെരുവിലൂടെ നടന്നു. ഒരാൾ അവനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഡയോജനസ് മറുപടി പറഞ്ഞു, ഞാൻ സത്യസന്ധനായ ഒരു വ്യക്തിയെ തിരയുകയാണ്. ചിലപ്പോൾ ഡയോജനസ് ചെയ്തതുപോലെ നമുക്കും ചെയ്യാൻ തോന്നിയേക്കാം. ഇന്ന് സത്യസന്ധരായ എത്ര ആളുകൾ അവശേഷിക്കുന്നു എന്ന് ചിന്തിക്കുന്ന തരത്തിലെ അഴിമതിയാണ് ലോകത്ത് നാം കാണുന്നത്. 2023 കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് കണക്കിൽ പ്രകാരം ലോകമെമ്പാടും അഴിമതി തഴച്ചു വളരുന്നതായി കാണുന്നു. 3-ൽ 2 രാജ്യങ്ങളിലും ഗുരുതരമായ അഴിമതി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കർണാടക 3-ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്രയും രാജസ്ഥാനുമാണ് 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഗോതമ്പ് വയലിലെ കളകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം യേശുനാഥൻ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യപുത്രൻ വയലിൽ നല്ല വിത്ത് മാത്രമേ വിതയ്ക്കുന്നുള്ളൂ. നല്ല വിത്തുകൾ രാജ്യത്തിൻ്റെ മക്കളാണ്. അവർ സമൃദ്ധമായ ഫലം കായ്ക്കുന്നു. വയലിലെ കളകൾ ദുഷ്ടൻ്റെ മക്കളാണ്. കളകൾ വിതയ്ക്കുന്നത് ശത്രുവായ പിശാചാണ്. വിളവെടുക്കാൻ സമയമാകുമ്പോൾ കളകൾ വെട്ടി ശേഖരിക്കുകയും പിന്നീട് കത്തിക്കുകയും ചെയ്യും. ഈ വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? സ്വയം ചോദിക്കാം. ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ കളകളാണോ അല്ലെങ്കിൽ ഗോതമ്പാണോ വിതയ്ക്കുന്നത്? കളകളേക്കാൾ കൂടുതൽ ഗോതമ്പ് കാണപ്പെടുന്ന എൻ്റെ മേഖലകൾ ഏതൊക്കെയാണ്? അതുപോലെ ഗോതമ്പിനേക്കാൾ കളകൾ കാണുന്ന മേഖലകൾ ഏതെല്ലാമാണ്? എന്നിട്ട് ഒരു നിമിഷം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു? മോശമായ വിളവെടുപ്പ് നടത്താൻ നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അടിസ്ഥാന സ്വഭാവം നല്ലതാണ്. അതനുസരിച്ച് നാം ജീവിക്കണം. എന്നിരുന്നാലും നാം ജനിക്കുകയും വളരുകയും ചെയ്യുന്നത് പാപപൂർണമായ ഒരു അന്തരീക്ഷത്തിലാണ്. അതിനാൽ നമ്മുടെ നല്ല സ്വഭാവം നിലനിർത്താൻ ഒത്തിരി പാടുപെടണം. നമ്മളിൽ ചിലർ ശത്രുവിനോട് പരാജയപ്പെട്ട് അവൻ്റെ കളകളായി മാറുന്നു. ഇതാണ് ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം. കളകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ കടന്നു കയറാനുള്ള ഒരു മാർഗമുണ്ട്. നാം അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുക്കളല്ലെങ്കിൽ അവ നമുക്ക് വേദനയോ നിരാശയോ നാശമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലെ ഉപദ്രവമോ ഉണ്ടാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ കളകളുടെയും ഗോതമ്പിൻ്റെയും ഉപമ അല്പനേരം ഇരുന്ന് ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കളകളെ തിരിച്ചറിയുക. അവ എന്തുമാത്രം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് നോക്കുക.
നിങ്ങളുടെ കളകളെ പിഴുതെറിയാനും നല്ല വിത്തുകൾ വളരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മെ സഹായിക്കാൻ യേശുവിനോട് അപേക്ഷിക്കുക. യേശുവിൽ നമുക്ക് വിശ്വസിക്കാം, അവൻ നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Bangalore.